അസ്സലാമു അലൈക്കും, ഞാൻ സാഹിദ. ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയാണ്. ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂർ ആ ഭാഗത്താണ്. ചെറുതുരുത്തി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ച് BSY ക്രേപ്പ് അന്ന് കാണിച്ചില്ലേ, കോട്ട മിക്സ് ആയിട്ടില്ലേ, അതും പിന്നെ ഈ നെക്ക് ഉണ്ടല്ലോ, ഈ നെക്ക് ആദ്യം വന്നത് തന്നെയാണ്. അതിൻ്റെ ലേസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു, നെക്കിന് സ്ലീന് വെക്കണ ലേസ്. ആ ലേസ് വന്നിട്ടുണ്ട് കേട്ടോ, വേണ്ട ലേസുണ്ട്. മാച്ചായിട്ടുള്ള ലേസ് തന്നെയാണ് കേട്ടോ, നെക്കും ലേസും കൂടിയിട്ട്. ഇതിനും മാച്ചായിട്ടുള്ള ലേസ് ഉണ്ട്, നെക്കും ലേസും കൂടിയിട്ടുള്ള. അന്ന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്. അപ്പം ഇതിൻ്റെ ലേസ് ഫുള്ളും കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാമത് വന്നേക്കാണ് അത് ലേസുകൾ. ഏത് ഡിസൈൻ ആ ഒരു 4-5 ഡിസൈൻ ഉണ്ടാവും ഇതിനിട്ടാ. അപ്പോൾ ഏതാ വേണ്ടെങ്കിൽ ഇത് ഞാൻ പിന്നെ അതാ വീഡിയോ വേഗം പോകുന്നുണ്ട്, ഇപ്പം പറയാൻ പറ്റില്ല. ഞാൻ എന്നാലും പറയാം, ഇത് BSY ക്രേപ്പ് 60 ഇഞ്ചാണ് കേട്ടോ. 60 ഇഞ്ചാവുമ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് മെറ്റീരിയൽ എടുക്കുമ്പോൾ അത് സ്ലീവ് വെട്ടാതെയും കണ്ടിട്ട്, അല്ല കൈക്കുഴി വെട്ടാതെയും കണ്ടിട്ട് നമുക്ക് സ്ലീവ് എടുക്കാം. അപ്പോൾ കുറച്ച് മെറ്റീരിയൽ മതി. ഞാൻ വേറൊരു വീഡിയോയിൽ എല്ലാവരും സ്ലീവ് വെട്ടാതെയും കണ്ടിട്ട്, അല്ല കൈക്കുഴി വെട്ടാതെയും കണ്ട് സ്ലീവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യണവർക്കൊക്കെ അറിയുണ്ടാവും, സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചൊക്കെ അറിയണവർക്ക് മാത്രമാണ് അങ്ങനെ അറിയാത്തതുണ്ടാവുള്ളൂ. എന്താണ് കൈക്കുഴി വെട്ടാതെ കണ്ട് സ്ലീവ് എടുക്കാൻ, എന്താ വെച്ചാൽ കുറച്ചൊക്കെ അറിയണവർക്ക് മാത്രം. നല്ല അറിയണവർക്ക് അപ്പോൾ അതൊക്കെ നല്ല അറിയും. ഞാനിക്കൊന്നും ഒന്നും അറിയില്ല കേട്ടോ, ഞാനിക്കൊക്കെ അരമുറിയിട്ടുള്ള പിന്നെ സ്റ്റിച്ചിങ് എനിക്ക് അറിയുള്ളൂ. എന്നാലും ഞാൻ എളുപ്പ വഴിയിലാണ്. ഇതൊക്കെ BSY ക്രേപ്പാണ് കേട്ടോ, BSY ക്രേപ്പിൻ്റെ കോട്ടൺ ആണ്. ഇതുകൊണ്ടൊക്കെ നമുക്ക് നൈറ്റി അടിക്കട്ടോ, നൈറ്റി അടിക്കുക, ഫ്രോക്ക് അടിക്കുക. നൈറ്റി അടിക്കാണ് കുറച്ചൊരു ഇതുണ്ടാവും, കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, എന്താണ് BSY ക്രേപ്പിൻ്റെ കോട്ടൺ മിക്സ് ആയിട്ടുള്ളത്. ഏതാ വേണ്ടിച്ചെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ കൈക്കുഴി വെട്ടാതെ കണ്ടിട്ട് ഒരു 2.5 മീറ്റർ 2.25 മീറ്റർ മതിയാവും. 120 ആകുമ്പോൾ പ്രൈസ് പറഞ്ഞിട്ടാണ്, 120 പ്രൈസ്. 120 അപ്പോൾ 240 ഒരു 300 ഉള്ളിൽ, ഒരു 3 മീറ്റർ 2.5 മീറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ലാവിഷായിട്ട് ഒരു നൈറ്റി അടിക്കട്ടോ. ലാവിഷായിട്ട് പറഞ്ഞാൽ നല്ല വിടുത്തുണ്ടല്ലോ, 60 ഇഞ്ച് വിടുത്തുണ്ടാകുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 59-58 അല്ലേ വേണ്ടുള്ളൂ ലെങ്ത്. അപ്പോൾ കൈക്കുഴി വെട്ടാതെയും കണ്ടിട്ട് അങ്ങനെ അടിക്കുമ്പോൾ കൈക്കുഴി വെട്ടിയിട്ടും അതിൻ്റെ അപ്പുറത്തുനിന്ന് കിട്ടും കേട്ടോ. കൈക്കുഴി വെട്ടിയാലും ആ സൈഡിൽ നിന്ന് കിട്ടും മെറ്റീരിയൽ. കൈക്കുഴി വെട്ടാതെയും കണ്ടിട്ടുള്ള ഞാനത് സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റിച്ചിങ് അല്ല, വെട്ടൽ ഞാൻ കാണിച്ചു തരാം. എനിക്കറിയണ പോലെ ഞാൻ എളുപ്പ വഴി ചെയ്യണതാ. ഞാൻ തന്നെ അടിച്ചിടുന്ന കാരണം കൊണ്ട്, എനിക്ക് തന്നെ അടിക്കുന്ന കാരണം കൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ മേലെ അധികം വർക്കൊന്നും ചെയ്യില്ല, നെക്കിൻ്റെ മേലും വർക്ക് ചെയ്യില്ല. എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഞാൻ ഷാള് ഇട്ടിട്ട് പുതക്കുന്നതാണ്. അപ്പോൾ നെക്കൊന്നും പുറത്തേക്കൊന്നും കാണില്ല, നെക്കിൻ്റെ മേലെ എന്തെന്നെ വർക്ക് ചെയ്താലും എന്തെന്നെ ഡിസൈൻ ചെയ്താലും പുറത്തേക്ക് കാണില്ല. അപ്പോൾ ഞാൻ നെക്കിനൊന്നും കൊടുക്കില്ല കേട്ടോ. ഞാനിതൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോകുന്നുണ്ട്. ഇതാ ഇതൊക്കെ ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് കാണാണ്ടല്ലോ. നല്ല കോട്ടനാണ്, നല്ല കോട്ടനല്ല, എന്താണ് പോളി കോട്ടനാണ്, BSY ക്രേപ്പാണ്, എന്താണ് കോട്ടൺ മിക്സാണ് കേട്ടോ. നല്ലണ്ട് കോട്ടനല്ല കേട്ടോ, കോട്ടൺ മിക്സാണ്. നല്ല സ്മൂത്തായിട്ടുള്ള മെറ്റീരിയലാണ്, 120 60 ഇഞ്ച് വിഡ്ത്തുണ്ട്. ഫ്രോക്കിനും പറ്റും, നൈറ്റിങ് സ്റ്റിച്ച് ചെയ്യാം. ഫ്രോക്കിന് നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, ചുരിദാറിനും ഫ്രോക്കിനും എല്ലാത്തിനും പറ്റും കേട്ടോ. ഈ കളറുകൾ തന്നെയാണ് എല്ലാതും.
കേട്ടോ, അടിപൊളിയൊരു കളറാത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കളറുകൾ, നല്ല നല്ല കളറുകളുണ്ട് കേട്ടോ, നല്ല നല്ല കളറുകളുണ്ട്, അടിപൊളി അടിപൊളി കളറുകൾ. ഇതൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ വെച്ചിട്ടാ, നല്ല ഭംഗിയുണ്ട്. അതായത് ഒരു ഗ്രീനാണിത് കേട്ടോ, ഗ്രീനിൻ്റെ മേലെ എന്താ ആ വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്റ്. ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടാ, ഒന്ന് ലൈക്ക് ചെയ്യട്ടാ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ. എന്നാൽ ശരി കേട്ടാ, അടുത്ത വീഡിയോ ഉണ്ട്, വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.